അത്തിപ്പാറയിൽ താമസിക്കുന്ന കുളങ്ങര തോപ്പിൽ മുഹമ്മദ് ഷെരീഫിൻ്റെയും ഖമറുന്നീസയുടെയും ഇരട്ട മക്കളായ അസ്ലഹയും അസ്ലമയും പാത്തിപ്പാറയിലെ ഹസൻ ഖനി റാവുത്തറുടെ ചെറുമക്കളാണ്. 2021 ഡിസംബറിൽ മലപ്പുറം പ്രിയദർശിനി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ജില്ലാ അമേച്ചർ തൈക്വാൻഡോ ചാമ്പ്യൻഷിപ്പിൽ പൂംസ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. 2019 സംസ്ഥാന തൈക്വാൻഡോ പൂംസ വിഭാഗത്തിൽ ഈ ഇരട്ടകൾ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. 7ാം ക്ലാസ് മുതൽ പരിശീലനം ആരംഭിച്ച ഇവർക്ക് നഗരസഭയുടെ പരിശീലന ക്യാമ്പാണ് വഴികാട്ടിയായത്. ഇവർ 9 വർഷമായി തൈക്വാൻഡോ പരിശീലനം തുടരുകയാണ്. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിൽ നിന്നും ബികോം പഠനം പൂർത്തിയാക്കിയ ഇരട്ടകളിൽ അസ്ലഹ വിവാഹിതയാണ്. സൈനിക ഉദ്യോഗസ്ഥനായ ഭർത്താവ് ദിൽനാസിന്റെയും ഭർത്തൃകുടുംബത്തിന്റെയും പൂർണ്ണ പിന്തുണയും ഈ വിജയങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് അസ്ലഹ പറഞ്ഞു. എൻ്റെ പേര് അസ്ലമ. ഞങ്ങളിത് 7ാം ക്ലാസ് മുതലാണ് പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്. 9 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ നിലമ്പൂരിൽ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമായിരുന്നു. 10 ദിവസത്തെ ക്യാമ്പിൽ ഞങ്ങൾ ആദ്യമായിട്ട് പങ്കെടുത്തത്. പിന്നെ അത് നല്ല ഇഷ്ടപ്പെട്ട് പിന്നെയും കൂടുതൽ അങ്ങനെ ചെയ്യാൻ തോന്നി. പിന്നീട് അത് തുടർന്ന് പഠിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതുവരെ വന്ന് നിൽക്കുന്നു. കാരണം ഞങ്ങൾ ഇൻസ്ട്രക്ടർമാരുടെ ഇത്ര കഴിവ് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ എത്താനുള്ള കാരണം ഒക്കെ. പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഇതൊക്കെ നമുക്ക് അനിവാര്യമാണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ഇറങ്ങാൻ കഴിയുള്ളൂ. വളർന്നു വരുന്ന പെൺകുട്ടികൾ ഇത്തരം കായിക മേഖലകളിൽ സജീവമാവുന്നത് പൊതുസമൂഹത്തിൽ ഭയപ്പാടില്ലാതെ ജീവിക്കാനും തൊഴിൽ മേഖലകളിൽ ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യാനും കരുത്തു പകരുമെന്ന് അസ്ലമ പറഞ്ഞു. നല്ലൊരു ചിത്രകാരി കൂടിയായ അസ്ലമ ലോകപ്രശസ്തരായ ഫുട്ബോൾ താരങ്ങളെയെല്ലാം വരയ്ക്കുകയും തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പാത്തിപ്പാറയിലെ പ്രദേശവാസികളായ 20ഓളം കുട്ടികൾക്ക് ഇവർ തൈക്വാൻഡോ പരിശീലനം നൽകി വരുന്നു. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോഴത്തെ ചൂഷണങ്ങളും അതുപോലെ എല്ലാ പ്രതിസന്ധികളും നേരിട്ട് നിൽക്കുന്നത് ഇപ്പോൾ പെൺകുട്ടികൾക്കെതിരെയാണ്. സോ നമ്മളിപ്പോൾ വെറുതെ ഫോണ് കളിച്ച് നമ്മളെ ടൈം കളയരുത്. കിട്ടുന്ന ടൈം പ്രഷ്യസ് ആണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ചെറുപ്പം മുതലേ തുടങ്ങാണ് അത്രക്കും നല്ലത്. കാരണം നമ്മളെ ബോഡി ഫ്ലെക്സിബിൾ ആകുക ചെറിയ പ്രായത്തിൽ തന്നെയാണ്. സോ എപ്പോഴും വൈകിട്ടൊന്നുമില്ല. നമ്മൾ പഠിക്കണം. എവിടെയെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്രതിരോധിക്കാനും നമുക്കതൊന്ന് എങ്ങനെ അറ്റാക്ക് ചെയ്യാനും ഡിഫെൻസ് ചെയ്യാനൊക്കെ പഠിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു ആയോധന കലകൾ നമ്മൾ പഠിച്ചിരിക്കണം. സോ ഇത് ഗേൾസിന് അത്രക്കും നല്ലതാണെന്നാണ് പറയുന്നത്. 2022 ഫെബ്രുവരിയിൽ എറണാകുളത്ത് വെച്ച് നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തീവ്ര പരിശീലനത്തിലാണ് ഇരട്ട സഹോദരികൾ. E4 ന്യൂസ് നിലമ്പൂർ. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.